ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു അബാരു ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു. അയൽവാസി മരിച്ചപ്പോ ഞങ്ങൾ എല്ലാത്തിനും കൂടി കൊടുത്തു. അയൽവാസിയല്ലേ മരിച്ചത്? അയാളെ ജനാസ കുളിപ്പിക്കുന്നതിനും കഫൻ ചെയ്യുന്നതിനും ഖബറിലേക്ക് ഏറ്റിക്കൊണ്ടുവന്നതിനും ഒക്കെ അയൽക്കാരെന്നൊക്കെ ഞങ്ങൾ കൂടിക്കൊടുത്തു. അബാനു ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഖബറിലേക്ക് അങ്ങോട്ട് മയ്യത്ത് താത്തുന്ന സമയത്ത് ഖബറിൽ ഉണ്ട് ഷബീഹും ബിൽ ഹർ, പൂച്ചയോട് സാമ്യമുള്ള ഒരു ജീവിയുണ്ട്. തായോട്ട് മയ്യത്ത് ഇറക്കി വെക്കുമ്പോയാ കാണുന്നത്, ഞങ്ങൾ എത്ര ആട്ടി നോക്കിയിട്ടും അത് പോകുന്നില്ല. ഞങ്ങൾ വേറൊരു കുഴി കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊരാള് മറ്റൊരു ഭാഗത്ത് കുടിക്കാൻ തുടങ്ങി. കുടിച്ചപ്പോൾ ആ കബറിലും അങ്ങനെ തന്നെ പൂച്ചയുടെ സാമ്യമുള്ളൊരു ജീവി വന്നു. അയാളെ ആട്ടാൻ നോക്കിയപ്പോൾ, ആ ജീവിയെ ആട്ടാൻ വേണ്ടി നോക്കിയപ്പോ അതിങ്ങോട്ട് ചാടാൻ നോക്കുന്നു കടിക്കാൻ വേണ്ടി. എത്ര കബർ കുഴിച്ചിട്ടും മാറ്റമില്ലല്ലോ. അപ്പൊ കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ എത്ര കുഴിച്ചിട്ടും കാര്യമില്ല, ഏതെങ്കിലും ഒരു കബറിൽ മറവ് ചെയ്യുകയാണ് നല്ലത്. ഫലമ്മാ സുവ്വിയ അലൈഹി ലബിനു, ഇഷ്ടികകളൊക്കെ വെച്ചിട്ട് അടിയിലെ കബറിന്റെ മേലെ, ഈ കബറിന്റെ മേലെ ഇഷ്ടിക വെച്ച് മണ്ണ് മുകളിലേക്ക് ഇടുമ്പോൾ സമിഉനാ കഅകഅതൻ അദീമാ, ഘോരമായ ശബ്ദം ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കേട്ടു. അബാനു ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങൾ ഇതിന്റെ രഹസ്യം അറിയാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു. ഭാര്യയോട് ചോദിച്ചു, യാ ഹാദി മകാന അമലു സൗജികാ, നിങ്ങളെ ഭർത്താവ് എന്തെങ്കിലും ദുഷ്പ്രവർത്തനം ചെയ്തിരുന്നോ? ഖബറിൽ കണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ ആ ഭാര്യ പറഞ്ഞു, കാന ലാ യഗ്തസിലു മിനൽ ജനാബ, ജനാബത്ത് കുളിക്കരില്ല, ജനാബത്ത് കുളിക്കാറില്ല. ഒരു സാധാ കുളി കുളിക്കൂ, എവിടേക്കെങ്കിലും പോകാൻ ഡ്രസ് മാറാൻ വേണ്ടിട്ടൊന്ന് വിയർത്താലും മറ്റൊക്കെ. ജനാബത്തായി കഴിഞ്ഞാൽ അതങ്ങനെ പരിഗണിക്കാറൊന്നുമില്ല. അപ്പൊ ഒരു ജനാബത്ത് കുളി കുളി നടത്താത്തത് കൊണ്ട് ഖബറിൽ കണ്ടു നോക്ക് നിങ്ങൾ, ആ മനുഷ്യൻ പറ്റേ തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പോയില്ലേ? ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമായ അമലല്ലേ? നിസ്കരിക്കണമെങ്കിലും ഖുർആൻ ഓതണമെങ്കിലും തവാഫ് ചെയ്യണമെങ്കിലും ഒക്കെ വേണ്ടേത്? ശുദ്ധി വരുത്തണ്ടേ? ശുദ്ധി ഇല്ലാത്തത് കൊണ്ടും ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ കണ്ടു എന്ന് പറയുമ്പോ എത്ര ഗൗരവമാണ്! ഖബർ എന്ന് പറയുന്ന ലോകത്തുള്ള അദാബ് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.